നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ ചെറിയ നമ്മൾ ചെമ്മീൻ ഇവിടെ കഴുകി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്താണ് സൗമ്യ ഉണ്ടാകുക? ഇതിനകത്തൊരു നാര് ഉണ്ടാവുക. അപ്പൊ ആ നാര് നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വയറിന് ചെറിയ പ്രശ്നമാണ്. അത് കാണിച്ചാട്ടോ വേറൊരു നാരാണ്. നമ്മൾ കടയിൽ നിന്ന് മീൻ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ അവര് ചെറുതായിട്ട് നേരെയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്തൊരു ഒരു നാരുണ്ടാവും, ഒരു കറുത്ത നാരുണ്ടാവും. അപ്പൊ നമ്മളത് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ആ നാര് കണ്ടല്ലോ, ഈ ഒരു നാരുണ്ട്. അപ്പൊ ചെമ്മീൻ നമ്മൾ കറി വെക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു നാര് കിട്ടും, ആ നാര് നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കളയണം. കളഞ്ഞില്ലെങ്കിൽ അതൊരു വയറ്റിന് പ്രശ്നമാണെന്നാണ് പറയണത്. ആ നാരുകളാണുള്ളത്, അതൊക്കെ ഈ നാരാണ്. അതിൽ കാണുന്ന കവറിൽ, ഈ കവറിൽ കാണുന്നത് ആ നാരാണ്. അപ്പൊ ഈച്ചകൾ പൊത്തണം അല്ല. അപ്പൊ ഈ കവറിലൊക്കെ ആ നാരുകളൊക്കെയാണ്. അപ്പൊ നമ്മൾ കഴുകി ആ നാരുകൾ കളഞ്ഞതാണ് കേട്ടത്. നമ്മള് ഇവിടെ ചെമ്മീൻ എന്താണ് നേരെ കൊണ്ടിരിക്കുമ്പോ ഇവിടെ കൊറേ പേര് വന്ന് കാത്തിരിക്കണത് കണ്ടോ. കിട്ടുമ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കണം. കറി വെച്ചിട്ട് കൊടുക്കാതെ അവിടെ ഒരാള് പോയി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരം ചെമ്മീൻ നേരെ കൊണ്ടിരിക്കുമ്പോളേ അത് കിട്ടാൻ വേണ്ടിട്ട് ഒരാൾ ഇവിടെ കിടന്ന് കരയാണ്. കാണിച്ചു തരാട്ടാ. നമ്മള് ചെമ്മീന് കടയിൽ നിന്ന് വാങ്ങി നന്നായി കഴുകി വൃത്തിയാക്കി അതിനകത്തുള്ള ഈ ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മാറ്റിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക്, മുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ആ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണത്. ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ് അല്ലേ സൗമ്യ. ഫസ്റ്റ് ഞങ്ങളത് എന്താ പറയാ, നമ്മൾ ഫ്രൈ ചെയ്യാൻ ചെയ്യണം കേട്ടോ. നമ്മൾ അവിടെ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് ഒളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു. ഇപ്പൊ ചെമ്മീനെ നമ്മള് ഫ്രൈ ചെയ്യണത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്ന് വെന്താ മതി. കൂടുതൽ സമയമായി കഴിഞ്ഞാൽ അതൊരു ഹാർഡ് പോലെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു അല്ലേ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസം വരും. അധികം നമ്മൾ ഒരുപാട് ഇതായിട്ട് ചെയ്യണ്ട, ഒരു 2 മിനിറ്റ് നമ്മൾ ഈ എണ്ണയിൽ വറുത്തെടുത്താൽ മതി അല്ലേ. അപ്പം നമ്മൾ ഒരു തവണ കുറച്ച് നമ്മൾ ചെമ്മീനുകൾ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് അല്ലേ. ഒരു 1.5 മിനിറ്റ് ഒരു ഭാഗം പോയിച്ച് തിരിച്ച് ഒരു 1.5 മിനിറ്റ് വേറെ ഭാഗം പോയിച്ചു. എന്നിട്ട് അങ്ങനെയുണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മളെല്ലാം മറിച്ചിട്ട് സൗമ്യനെ സഹായിക്കണം കേട്ടോ. ഇതെല്ലാം മറിച്ചിട്ടുകൊണ്ടിരിക്കണം. മറിച്ചിട്ടിട്ട് നമ്മൾ ഏത് റോസ്റ്റ് ചെയ്യണതിന് മറുത്തുകൊണ്ടിരിക്കണം വറുത്തിട്ട് അല്ലേ. ഓരോ സൈഡ് 1.5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി സൗമ്യക്ക് അവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അറിയാണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം വറുത്ത് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഉള്ളിയും രസോ, ഇനി ഉള്ളി എന്താണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റാൻ പോവുകയാണ്. നമ്മളത് എന്താണ് നമ്മൾ മൺചട്ടിയിലാണ് വഴറ്റണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ചെയ്യാം അല്ലേ. മൺചട്ടി എടുത്ത് വഴറ്റല്ലോ. ഇപ്പൊ നമ്മൾ മൺചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ 2 സ്പൂണ് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചെറി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും കൂടിയിട്ട് നന്നായി വഴറ്റി എടുക്കാൻ പോകണം അല്ലേ.
അതിൻ്റെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ഒരു പച്ച മണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇഞ്ചിയും അല്ല നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയിൽ നമ്മൾ അടി നല്ല ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ചെമ്മീൻ ആദ്യമായിട്ട് ഞങ്ങൾ വാങ്ങി വെക്കുകയാണ്. അപ്പോൾ സൗമ്യ ഞാനൊക്കെ പഠിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ അല്ലേ സൗമ്യ, അത് വഴറ്റി നല്ല മഞ്ചിൻ്റെയും ഇതിൻ്റെ മണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും ഒരു മണം അല്ലേ പച്ചപ്പ് ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുക കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് പച്ചമുളക് കുറച്ചിടുകയാണ്. ഒന്ന് രണ്ട് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കാം കേട്ടോ. സവോള, നമ്മൾ സവോളയാണ് അതിലേക്ക് ഇടാൻ പോകുന്നത്. എത്ര സവോളയാണ് സ്വാമി? അവർ മൂന്ന് സവോള ഞങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി അതെല്ലാം കൂടി നമ്മൾ വഴറ്റിയെടുക്കാൻ പോവുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക. സൗമ്യ ചെയ്യാന്നാ പറയുന്നത് നോക്കാം. അപ്പൊ കുക്ക് ചേഞ്ച് ആയിരിക്കാണ് കേട്ടാ. ഇനി സൗമ്യാണ് ചെയ്യണത്. നമ്മുടെ കാണല്ലേ ചെമ്മീൻ കൊഞ്ച് വേണല്ലേ, കൊഞ്ച് കൊഞ്ച് ചിലവിടെ കൊഞ്ച് നമ്മൾ ചെമ്മീൻ എന്നാ പറയുന്നത് കൊഞ്ച്. അതെല്ലാം നമ്മൾ ഇത് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വഴറ്റി ചേർത്തുകൊണ്ടിരിക്കുക. മഞ്ചട്ടിയിൽ നമ്മൾ എന്ത് വെച്ചാലും അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസമാണ് അല്ലേ സൗമ്യ? കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കണം അല്ലേ. അപ്പൊ അത് വഴറ്റിക്കൊണ്ടിരിക്കാണ്. നമ്മള് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് വഴറ്റിയെടുത്തിരിക്കണം, അന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താണ് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കാൻ പോകണം കേട്ടോ. അതെ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ നമ്മൾ ആദ്യം ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. ആ ഒരു സ്പൂണ് ഒരു കുറച്ച് കുറച്ച് കാൽ ടേബിൾ സ്പൂണിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്താൻ പോകണം. അത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ ഒന്നൊന്നര സ്പൂൺ ഒന്നും ഇടാം, നമുക്ക് കുറച്ച് എരിവ് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒന്നര സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായി അത് എല്ലാത്തിനും പിടിക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഇടാൻ പോവാണ് കേട്ടോ. ആ ശരിയാണ്. പിന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടിയും കൂടി. ഇത് സൗമ്യൻ്റെ സ്പെഷ്യലാണ്, കാശ്മീരി എന്തുണ്ടാക്കണം കാശ്മീരി മുളക് പൊടി ചേർക്കും. കാരണം അതിനൊരു കളർ വരാൻ വേണ്ടി. നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ മാത്രം ഇങ്ങനെ എന്താ പറയുക, ഈ കാശ്മീരി മുളക് പൊടി ഞങ്ങൾ ചേർത്താറുണ്ട്. അപ്പം അതിലേക്ക് ഞങ്ങൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കാൻ പോവാണ്. ഇത് മഞ്ചട്ടി ആയതുകൊണ്ട് അതിൽ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ഇനി ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കാണ് കേട്ടോ. കുഴപ്പമില്ല, തക്കാളി കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യണം. തക്കാളി ഇടാൻ മറന്നുപോയി. അപ്പൊ പിന്നെ അത് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. തക്കാളി ഇടണം, എന്നിട്ടേ നമ്മൾ ഏകദേശം അത് വഴറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും നമ്മുടെ കൂട്ടുകളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി നമ്മൾ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ അതിൽ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ചെമ്മീനെല്ലാം നമ്മൾ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം
ഒരു 4-5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. നമ്മളൊന്ന് ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കണം കേട്ടോ. ചെമ്മീന് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുക അല്ലേ. അതെല്ലാം കൂടിയിട്ടൊന്ന് അതൊന്ന് എല്ലാം കൂടി എല്ലാ കൂട്ടുകാരും കൂടി അതിൽ ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം കൂടി കുറേ 4-5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം 5 മിനിറ്റ് ആയി. അപ്പം നമ്മൾ മൂടി വെച്ച് ഇത് തുറക്കണം കേട്ടോ. അത് തുറക്ക സമയം നമ്മുടെ മൺചട്ടിയിൽ കിടന്ന് നമ്മുടെ നാടൻ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് അവിടെ നമ്മൾ അടിപൊളിയായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ഞാൻ സ്കൂൾ കോട്ടയം ഗവൺമെൻറ് പോളിടെക്നിക്ക് നാട്ടകത്തിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴയിൽ കുറേ സുഹൃത്തുക്കളുണ്ട്. അതിൽ പുന്നപ്പുറയിൽ ഉണ്ണിക്കോട്ട രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ ഈ ചെമ്മീൻ കറികൾ കൂട്ടിയിട്ട് ചോറ് തരുമോ, അതാണ് എനിക്ക് ഓർമ്മയെന്ന്. അടിപൊളിയാണ്, അതേ മണം. അത്രക്കൊന്നുമില്ല എന്നാലും അത് അവൻ്റെ അമ്മയുടെ കൈപ്പുണ്യമല്ല. അവർ അപ്പോഴും ഉണ്ടാക്കുന്നല്ലേ ആലപ്പുഴയിലൊക്കെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് കൊഞ്ച് എന്താ പറയുക ഉണ്ടാക്കണം. എന്നാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ഇടാൻ പോണത്, കുറച്ച് കറിവേപ്പില എല്ലാം റെഡി ആയിരുന്നു. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്നാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി. വാ, ഞാൻ കൂടി മിക്സ് ചെയ്ത റെഡി ആയില്ലേ സൗമ്യ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താ പറയുക, അത് ചെറിയൊരു ഞങ്ങളുടെ ഒരു കൊച്ച് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ വാങ്ങുന്നത്. അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്യട്ടെ. ഇതേപോലെ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി അല്ലേ. പെട്ടെന്ന് നമുക്ക് 2-3 മിനിറ്റ്, അത് വേഗം ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഇത് വേണം വെറുതെ തിന്നാൻ തോന്നുന്നു, നല്ല വേണമെന്നുണ്ട്. ഓക്കെ ബൈ ഫ്രണ്ട്, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ലേ സൗമ്യ. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അടി സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലേ സൗമ്യ, അല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ബ്ലൂപ്പർ ആണ്ട്ടതാ സൗമ്യൻ്റെ കഷ്ടപ്പാട് നോക്ക്. കൊഞ്ച് റോസ്റ്റ് ഇതൊക്കെ പിടിച്ചിട്ടാണ് നൈറ്റ് ഞങ്ങൾ വൈകിട്ട് ആയി. അപ്പോ തെറ്റേന ആദ്യം വിളിച്ചില്ല. അപ്പോ അതിന് വേണ്ടിട്ടാണ് അത് തെറ്റേണ്ടത്. അതുകളിൽ വെളിച്ചം കമ്മിയാണ് കേട്ടോ. അപ്പൊ നമ്മള് സൗമ്യൻ്റെ നോക്ക്, ഇത് ബ്ലൂപ്പർ ആണ്. സൗമ്യ കൊഞ്ച് റെഡാക്കണത് അങ്ങനെയാണ് കഷ്ടപ്പാട് നോക്കാവുണ്ട്. സൗമ്യ അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. ശരി ശരി, ഓക്കെ ബൈ.